നമ്മൾ പോത്തുംകുടികളെ വാങ്ങിച്ചു കൊടുന്ന് ആദ്യമേ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, അതിൻ്റെ ഗ്രഹിണിയൊക്കെ മാറ്റി കളയുക. ഗ്രഹിണി മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ വയറു വീർമത കുറയും, അതുപോലെ തന്നെ പോത്ത് പെട്ടെന്ന് തടി വയ്ക്കും. അതായത് കൊടുക്കുന്ന ഭക്ഷണം ശരീരത്തിലേക്ക് പിടിക്കണമെങ്കിൽ അതിൻ്റെ ഗ്രഹിണി കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണം എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അപ്പോൾ വാങ്ങിച്ചു കൊടുന്ന വഴിങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു മണ്ടത്തരാണ്, ആദ്യം പോത്തിന് ഗൃഹിണിയുടെ മരുന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നത്തെ ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറു നിറച്ച് എന്തോരം തിന്നാൻ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ വയറു നിറച്ച് വാങ്ങിച്ചു കൊടുന്ന് പിറ്റേ ദിവസം തൊട്ട് തിന്നാൻ കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോത്തിൻ്റെ വളർച്ച കുറയാണ് ചെയ്യുക, കൂടല്ല ചെയ്യുക. പറഞ്ഞ് ശ്രദ്ധിച്ചില്ലേ? കൂടല്ല ചെയ്യുക, കുറയാണ് ചെയ്യുക. പലതരത്തിലും പണി കിട്ടിയിട്ട് പോത്ത് മരണപ്പെടുന്ന അവസ്ഥ വരെ തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന രീതി, പെട്ടെന്ന് പോത്തിൻ്റെ തടി വയ്പ്പിക്കാനായിട്ട് ആദ്യം ഗ്രഹിണിയുടെ മരുന്ന് കൊടുക്കുക, അത് കഴിഞ്ഞ് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക, വയറ് നിറച്ച് ഫുൾ ടു ഫുള്ളായിട്ട് എന്തോരം തന്നെ അത്രയൊക്കെ കൊടുക്കുക. അതെതിരെ ഈ രണ്ട് പ്രവണതകളും പോത്ത് കൃഷിയിൽ അത്ര പ്രായോഗികമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, ഈ രണ്ട് കാര്യങ്ങളും വാങ്ങിച്ചു കൊടുന്ന് ഒഴിക്കണം. അതായത് ഒരു കേട് മാറാത്ത പോത്തും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പയറ്റുകയാണെങ്കിൽ വലിയൊരു മണ്ടത്തരാണ്, അത് നഷ്ടത്തിൽ ചെന്ന് കലാശിക്കൂ. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഗൃഹിണിയുടെ വീഡിയോനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്താണ് വാങ്ങിച്ചു കൊടുന്ന വഴിക്കാൻ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്താലത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടുകൾക്ക് നമ്മുടെ കാലാവസ്ഥ കാര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ പച്ചപ്പുല്ല് കൊടുത്താൽ വരെ അത് ചിലപ്പോൾ വയറിളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അത് പലത് ഹരിയാനയിൽനിന്നോ ആന്ധ്രയിൽനിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ചന്തയിൽനിന്നോ ഫാമിൽ നിന്നോ എവിടെ നിന്ന് വാങ്ങിച്ചാലും ആദ്യ പടി നമ്മുടെ പോത്തും കുട്ടികൾക്ക് പുതുപ്പുല്ല് തിന്നുമ്പോൾ തന്നെ ഒരു വയറിളക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നോർമലി റെഡിയാവും. പക്ഷേ ആളുകൾ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നാളെ ഒരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചേച്ചീനെ വിളിച്ചത്. ഞങ്ങളിപ്പോൾ അര കിലോ പുളിങ്കുരി വാങ്ങിച്ചു കൊടുന്നു, 128 കിലോ 120 കിലോ ഞങ്ങളുടെ ലൈവ് തൂക്കമുള്ള പോത്താണ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുന്നു. ഇപ്പോൾ കഷ്ടി ഒരു അര കിലോ പുളിയരിപ്പൊടിയും 1/2 കിലോ ഗോതമ്പ് തവിട് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ദൈവമേ, ഇതിന് ഒരു വയറു വീർക്കും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ചേച്ചിയുടെ ഭാഗ്യം. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാങ്ങിച്ചു കൊടുന്ന് ഫ്രീ ആയി ഒരു മാസക്കാലമൊക്കെ അതിനെ വളർത്തി ചെറിയ അതായത് ബേബി ഫുഡ് മാതിരി ചെറിയ രീതിയിൽ കൈത്തീറ്റ കൊടുത്ത് വളർത്തി, കൈത്തീറ്റ കൊടുക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ചെറിയ രീതിയിൽ. അതായത് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ കൊടുക്കുന്ന അളവുകളൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ചിലപ്പോൾ കഷ്ടകാല നേരത്തിന് കുറഞ്ഞ് വെച്ച് ഒഴിക്കുന്ന ഒരു വട്ടയ സാധനം തിന്നും, പിറ്റേ ദിവസം വയറു വീർത്ത് കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗ്രഹിണിയുടെ മരുന്നും എന്താ പറയുക, വയറ് നിറയ്ക്കുന്ന അവസ്ഥകളും സ്റ്റാർട്ടിങ്ങിൽ നോക്കി ചെയ്യുക കേട്ടോ. ഹലോ, നമസ്കാരം എല്ലാവർക്കും, അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. പോത്തുംകുട്ടികൾക്ക് എങ്ങനെയാണ് ഗ്രഹിണിയുടെ മരുന്ന് കൊടുക്കേണ്ടത്? പല ആളുകളും പലതരത്തിൽ എന്നോട് ചോദിക്കാറുണ്ട്. ആദ്യമേ തന്നെ പറയാം, അതിൻ്റെ ഒരു വശം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാണം എടുത്ത് ടെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ എൻ്റെ 5 പോത്തുണ്ടെന്ന് വെച്ചാൽ 5 പോത്തിൻ്റെയും ചാണം നമ്പർ എഴുതി നമുക്ക് അറിയാവുന്ന രീതിയിൽ എങ്ങനെയാണോ അതിൻ്റെ കോഡ് എഴുതി സെലക്ട് ചെയ്ത് അത് ചാണം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഏതൊക്കെയാണ് വര ഉള്ളതെന്ന് നോക്കി അതിൻ്റെ ബോഡി വെയ്റ്റ് അനുസരിച്ച് മരുന്ന് കൊടുക്കുന്നതാണ് ശരിയായ വരയുടെ ഗുളികയുടെ അവസ്ഥ. കേരളത്തിലെ 1000 പോത്തുണ്ടെങ്കിൽ 990 പോത്തുകൾക്കും ഇത് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. 1% പോലും ആളുകൾ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ നോർമലായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാണ ടെസ്റ്റുകളുടെ ലഭ്യത കുറവ്, ഡോക്ടർമാരുടെ സാന്നിധ്യം, അത് അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഇതിൽ, പിന്നെ നമുക്ക് ഇതിനോട് പിന്നാലെ കിടന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഭൂരിഭാഗം ആളുകളും പോത്ത് കൃഷിയിലേക്ക് വരുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാടത്തുകൊണ്ടേ കെട്ടാം, പട്ടിയും കുറുക്കനും പോത്തും സാധനങ്ങളൊന്നും ഉപദ്രവിക്കില്ല, മഴയത്തും വെയിലത്തെ ചെളിയില്ല, അത് അവിടെ വലിയൊരിടത്തും കിടന്നോളും, പിന്നെ വിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയ കാശ് കിട്ടും, അങ്ങനെയൊക്കെ അതിനനുസരിച്ചുള്ള ഒരു സംഭവങ്ങളാണ് എല്ലാവരും പോത്ത് കൃഷിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ രീതിയിൽ ആളുകൾ മെനക്കെടാനും തയ്യാറാവില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ നമുക്ക് ചാണം ടെസ്റ്റിനിങ് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു, എനിക്ക് ചാണം ടെസ്റ്റിനിങ് ഇപ്പോൾ ഏകദേശം ഇവിടെ പോയിട്ട് ഒരു 10-30 കിലോമീറ്റർ പോയി അവിടെ ലാബുണ്ടെന്ന് പറയുന്നത് അവിടെ കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും, ഒരു പോത്തിന് 500 രൂപ അത്രയും കൊണ്ട് ചിലവൊക്കെ വരും. നമ്മളപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിക്കാറില്ല. പക്ഷേ അതിൻ്റെ ശരിയായ വശം അങ്ങനെയാണ്. അത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി മൃഗാശുപത്രി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിങ്ങനെ പറയാം, അവിടെയും ചാണം ടെസ്റ്റ് ചെയ്യൽ അത്ര പ്രായോഗികമല്ല, ഞങ്ങളുടെ അവിടെ ഒന്നും അതിനെ അവരല്ലവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമ്മൾ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ അറിവ് നമ്മളടുത്ത് ഒത്തിരി സഹകരിക്കുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർ പറയണത് ആദ്യം നോർമലായിട്ടുള്ള, എൻ്റെ രീതി അങ്ങനെ തന്നെയാണല്ലോ എന്ന് വെച്ചാൽ, ആദ്യം നോർമലായിട്ടുള്ളത് വാങ്ങിച്ചു കൊടുന്ന വഴിക്ക് തന്നെ പലരും ചെയ്യുന്ന മണ്ടത്തരാണ് അല്ലെങ്കിൽ വിഡ്ഢിത്തരാണ്, അബദ്ധമാണ്. വാങ്ങിച്ചു കൊടുന്ന നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് മറ്റേ കല്യാണം ചൊക്കെ കഴിഞ്ഞ് പെണ്ണിനും ചക്കിന് വീട്ടിലേക്ക് കയറ്റുമ്പോൾ വലത് കാലം വെച്ച് കയറുക എന്ന് പറഞ്ഞ മാതിരി ആദ്യം തന്നെ പോത്തിന് വാങ്ങിച്ചു കൊടുക്കണം. അപ്പം തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വരട് ഗുളിക 5000-ന്റെ 10000-ന്റെ 20000-ന്റെ വാങ്ങിച്ചു വെട്ടിച്ച് കണ്ടിച്ചു കൊടുന്ന് വായിൽ തള്ളി ചെയ്യല്ലേ നിങ്ങൾ. ഞാൻ പറയുന്നില്ല, ഞാൻ ഇപ്പോഴും എൻ്റെ പോത്തുകൾക്ക് വരട ഗുളിക
കൊടുത്തിട്ടില്ല. ഞാനിപ്പോഴും എൻ്റെ പോത്തുകൾക്ക് വരയുടെ ഗുളിക കൊടുത്തിട്ടില്ല. അതിനനുസരിച്ച് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഈ ഒരാഴ്ചയിൽ ഞാൻ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കാനുള്ള സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആദ്യം നോർമലായിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ഗ്രാനൈറ്റ് മരുന്ന് കൊടുക്കും, ഉപ്പാട് ലിവർ ടോണിക് ഒക്കെ ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതൊക്കെ എങ്ങനെ എത്ര അളവിൽ നിന്നൊക്കെ 10 മില്ലി വെച്ച് 2 ആഴ്ച കൂടുമ്പോൾ 3 ആഴ്ച കൂടുമ്പോൾ ആഴ്ചകളിലോ റെഗുലർ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ യുക്തി പോലെ ചെയ്യാം. അപ്പോൾ ലിവർ ടോണിക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഐക്കാർഡിൽ ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർ ജസ്റ്റ് മുകളിൽ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ ടൈറ്റിൽ ആ മോർ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിവർ ടോണിക്കിൻ്റെ വീഡിയോ വരും. അപ്പോൾ നമ്മുടെ പൂത്തുകൾക്ക് ആദ്യമേ തന്നെ ഞാൻ ചെയ്യുന്നൊരു സംഭവം വെച്ചാൽ നോർമലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഗ്രേനിയുടെ ഗുളിക. അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ പൂത്തുകളൊക്കെ ഏകദേശം 200 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കുള്ള പൂത്തുകളാണ്. അപ്പോൾ നമ്മളെ ഒരളവ് വെച്ച് സാധാരണ ഒരു ശല്യമില്ലാത്ത ഗ്രേനിയുടെ ഗുളിക വാങ്ങിച്ച് ഒരു പ്രാവശ്യം കൊടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും ലിവർ ടോണിക് ഒക്കെ കൊടുത്ത് അപ്പോൾ സെറ്റപ്പ് ആക്കി നിർത്തിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപ്പോൾ വാങ്ങിച്ചു കൊണ്ടു വന്ന് ഇപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ഗ്രേനിയുടെ മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് വരുന്നത് 3 മാസം 3.5 മാസം 4 മാസത്തിൻ്റെ ഇടയിലാവുമ്പോൾ നമ്മൾ ലിവർ ടോണിക് കൊടുത്ത് സെറ്റാക്കി നമുക്ക് ഒരു ക്ഷീണവും ഇല്ല, പൂത്തിന് കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ അസ്ഥാനത്ത് നോക്കി വെടിവെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്തിന് ഭയങ്കര ക്ഷീണമാവും കേട്ടോ. അപ്പോൾ പരമാവധി മെഡിക്കൽ ഷോപ്പിലും മെഡിക്കൽ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി അളവ് കാര്യങ്ങളൊക്കെ കാണിച്ചാക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു മാസം കൂടി കഴിയുമ്പോൾ ഏകദേശം ഒരു 250 കിലോൻ്റെ ചോടയിലേക്കുള്ള ഒരു വെയിറ്റിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഇനി ഒരു 1.5 മാസത്തിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ ആ ഒരു അളവ് വെച്ചിട്ട് എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു ഗ്രേനിയുടെ മരുന്ന് എല്ലാറ്റിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ, ചാണം ടെസ്റ്റ് ചെയ്ത് പ്രായോഗികമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഗ്രേനിയുടെ മരുന്ന് കൊടുക്കേണ്ടത്. പക്ഷേ അത് നമുക്ക് എത്ര കണ്ട് സക്സസ് ആവും, നമുക്കത് എല്ലാ കാര്യങ്ങളും നോക്കി ഇവരെ ഇത്ര എണ്ണത്തിൻ്റെ ചാണം ടെസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്നത് ചിലപ്പം ശുദ്ധ മണ്ടത്തരാവട്ടെ, പക്ഷേ ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ നോർമലായിട്ടുള്ളൊരു ഗ്രേനിയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു സിമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്പോൾ ഇപ്പോൾ 2 മാസമായി വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കൊടുന്ന കഴിഞ്ഞാൽ ഗ്രേനിയുടെ മരുന്ന് തൊടാറില്ല. ഞാനും ചെയ്തിരുന്നു, പക്ഷേ അത് ചെയ്യാൻ പാടില്ല, പോത്തിന് ഭയങ്കര ക്ഷീണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോത്തിൻ്റെ കേടൊക്കെ മാറി കഴിഞ്ഞാൽ അപ്പോൾ ഒരു സ്റ്റെപ്പ് സിമ്പിളായിട്ടുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാറ്റിനും കൂടിയിട്ടുള്ള ഗ്രേനിയുടെ മരുന്ന് കൂടാതെ, അതായത് പണ്ടംപുഴു, ലിവറിലെ പുഴു, നാടവര, ഈടവര, അങ്ങനെ പലതരത്തിലുള്ളതിനൊക്കെ എല്ലാറ്റിനും കൂടിയിട്ടുള്ള ഒരു ഗ്രേനിയുടെ മരുന്ന് കിട്ടുമെന്ന് നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഡോക്ടറോട് തന്നെ ജസ്റ്റ് ഒന്ന് ഒബ്സർവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും, അല്ലെങ്കിൽ അവർ കുറിപ്പ് എഴുതി തരും, പ്രിസ്ക്രിപ്ഷൻ എഴുതി തരും. അപ്പോൾ നമുക്കത് കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഗുളിക നമ്മൾ കൂടുതലും നമ്മളെ തൊട്ട് മൃഗാശുപത്രിൻ്റെ അവിടെ പോയി സമീപിച്ച് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അറിവുള്ള ആളുകളാണെങ്കിൽ ഞാൻ കൂടുതലും അവർ പറയും ഇങ്ങനെ ഈ ഗുളിക കൊടുത്താൽ മേടാന്ന് പറയും. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മൾ കൊടുത്ത ഒരു സംഭവം വിപരീതമാണെങ്കിൽ പോലും അതിന് ശേഷിയുള്ള പൂത്ത, അതാണ് ഞാൻ പറഞ്ഞ കേട് മാറിയതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പയറ്റുക. അപ്പോൾ നമ്മൾ ആ ഒരു ഗുളിക വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ഒരു ഏകദേശം 250 കിലോൻ്റെ റേഞ്ചിൽ നിന്ന്. അപ്പോൾ അവർ പറയും പകുതി കൊടുത്താൽ മേടാന്ന് പറയും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ചിലത് അവർ അളവ് കുറച്ച് തരുമെന്ന് വെച്ചാൽ അതിൻ്റെ MG കണക്കുണ്ട്, അത് നമുക്ക് അളവ് കുറച്ച് തരും, അല്ലെങ്കിൽ ഞാൻ അളവ് കൂടുതലാണെങ്കിൽ പകുതി കൊടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ നമ്മളത് കറക്റ്റായിട്ട് ഒരു ഡേറ്റ് വെച്ച് നിശ്ചിത ഡേറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 28 ദിവസത്തിനുള്ളിൽ വീണ്ടും, അല്ലെങ്കിൽ ഒരു 28 ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടി കൊടുക്കും. അതേ ഡോസിൽ തന്നെ പകുതി കൊടുത്തതെന്ന് വെച്ചാൽ പകുതി കൊടുക്കും. ആ ഒരു അളവുണ്ട് കേട്ടോ, അത് നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറുടെയോ അല്ലെങ്കിൽ അറിവുള്ള ആളുകളുടെയോ ഒരു സാന്നിധ്യത്തിലാണ് നമ്മൾ ക്രമപ്പെടുത്താറ്. അതെന്നുവെച്ചാൽ ആരും എന്നോട് അളവ് ചോദിക്കേണ്ട, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തരില്ല, അതാണ് അതിൻ്റെ കാര്യം. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുക. എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ നിൽക്കുന്ന പൂത്തിൻ്റെ അവസ്ഥയാവില്ല നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന പൂത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ആരും ഇനി കമൻറ്റിൽ അളവ് ഇത്ര തൂക്കുണ്ട് എത്ര കൊടുക്കാമെന്ന് ചോദിക്കണ്ട. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ യുക്തി പോലെ അറിവുള്ള ആളുകളെ ചോദിച്ച് അല്ലെങ്കിൽ മൃഗാശുപത്രിയിലോ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ച് ചെയ്യുക. അപ്പോൾ അത് കൊടുത്ത ഒരു 28 ദിവസത്തിനുള്ളിൽ നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പും കൂടി കൊടുക്കും. അത് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 മാസത്തേക്ക് തൊടില്ല, ഗ്രേനിയുടെ മരുന്ന് തൊടില്ല. പിന്നെ വേണമെങ്കിലാണ് നമ്മളൊരു സ്റ്റെപ്പും കൂടി ഈ പറഞ്ഞ മാതിരി തന്നെ 1 മാസത്തിൽ 2 പ്രാവശ്യം കൊടുക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 2-3 സ്റ്റെപ്പേ കൊടുക്കുള്ളൂ ആകെ ഒരു കൊല്ലത്തിൽ. അല്ലാണ്ട് എല്ലാ മാസവും ഡേറ്റ് വെച്ച് ഗ്രേനിയുടെ മരുന്ന് കൊടുക്കുന്ന പരിപാടി എനിക്കില്ല, ഞാനത് ചെയ്യാറില്ല. ആദ്യമൊക്കെ ചെയ്തിരുന്നു, പക്ഷേ അതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവം, വളർച്ച കിട്ടിയിട്ടുള്ള സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയും എനിക്ക് ഇങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ്. അപ്പം നമുക്ക് ചാണ ടെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ചിലപ്പോൾ ലിവർ ഫ്ലൂക്ക് ഉണ്ടാവില്ല, പണ്ടംപുഴ ഉണ്ടാവുള്ളൂ, ചിലത് പണ്ടംപുഴ ഉണ്ടാവില്ല, ലിവർ ഫ്ലൂക്ക് ഉണ്ടാവുള്ളൂ, ചിലത് നാടവരെ ഉണ്ടാവുള്ളൂ, അങ്ങനെ പലതരത്തിലുള്ള വരകൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു വിധത്തിൽപ്പെട്ട വരകളൊക്കെ പോകാനുള്ള ഗുളികകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അത് ചെയ്യണമെങ്കിൽ നമ്മുടെ പോത്തിൻ്റെ കേട് മാറിയ പോത്തുകളാണെങ്കിലാണ് നമുക്ക് റിസ്ക് ഒഴിവാവുള്ളൂ. ഞാനിങ്ങനെയാണ് ഗ്രഹിണിയുടെ മരുന്ന് കൊടുക്കുക. ഇതൊരിക്കലും ശരിയായ രീതിയായിട്ട് നിങ്ങൾ ആരും
അനുകരിക്കാൻ പറ്റണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ്, ഞാൻ പറഞ്ഞല്ലോ ശരിയായ രീതി എപ്പോഴും ചാണകം ടെസ്റ്റ് ചെയ്തതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഈ അഞ്ചു പോത്തിനെയും കൊണ്ട് അഞ്ചെണ്ണത്തിനും ചാണകം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയാണ്, നമ്മൾ എല്ലാ പോലും വളർത്തിയൊരു എക്സ്പീരിയൻസ് വെച്ച് നമ്മളങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിഞ്ഞാലാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്കും അതേപോലെ തന്നെ കാണുന്ന വ്യൂവേഴ്സിനും പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം 100% ചിലപ്പോൾ തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എന്തായാലും കമൻറ്റ് നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ ഓൾ ബട്ടൺ കൂടി അമർത്താൻ മറക്കാതിരിക്കുക.